ഹായ്, പുതിയ ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൺഡേ ഈവനിങ് വ്ളോഗിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം തന്നെ എല്ലാവരും സൺഡേ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെല്ലാവരും സൺഡേ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. കൂടുതൽ അടിച്ചു പൊളിച്ചിരിക്കുന്ന ആരാണ്? ആൻഡ്രോസ്. ആൻഡ്രോസാണ് കൂടുതൽ അടിച്ചു പൊളിച്ചിരിക്കുന്നത്. കാലത്തൊട്ട് വൈകുന്നേരം വരെ എന്തായിരുന്നു, ടി വി കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ആൻഡ്രോസ് അർണോസ്, അർണോസിൻ്റെ മുഖത്ത് കണ്ടോ ഗൈസ്, സങ്കടമാണ്. സങ്കടം പുഞ്ചിരിയിലേക്ക് അവൻ മാറ്റി. അർണോസിന്റെ എനർജി മുഴുവൻ പോയി ഗൈസ്, എനർജി മുഴുവൻ പോയി. കാരണം അർണോസ് ഇല്ല ഇല്ല, ആള് കുറച്ചേരം മുന്നേ വരെ ഭയങ്കര പഠിച്ചു കഴിഞ്ഞു. ആളുടെ എനർജി സീറോയിലേക്ക് പോയി. ഇപ്പോഴാണ് കുറച്ച് കാറ്റ് കിട്ടിക്കണ. പഠിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ, കുറച്ച് കിട്ടി കഴിഞ്ഞപ്പോ ആൾക്ക് സന്തോഷമായിണ്ട്. അതുപോലെ ആൾക്ക് സങ്കടത്തിലായിരുന്നു. ഇന്നലെ രാത്രി കരച്ചില്ലായിരുന്നു. എന്നെ കൊണ്ട് പഠിച്ചു കഴിക്കാൻ പറ്റുമോ അമ്മേ, എന്നെ കൊണ്ട് പഠിച്ചു കഴിക്കാൻ പറ്റുമോ അമ്മേ. ജാതി കണ്ണീര് പൊഴിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് പഠിക്കാതിരുന്നപ്പോ പഠിക്കാൻ പറ്റാണ്ടായപ്പോ ആൾക്ക് സങ്കടമായി. ഉച്ചയ്ക്ക് എന്നിട്ട് ഒന്നും സഹിക്കാൻ പറ്റാണ്ട് കൊക്കടന്നിറങ്ങി ഗൈസ്. എന്നിട്ട് ആളെ ഉച്ച എഞ്ഞിട്ട് മോകം കൂടി കഴുകാണ്ടിരിക്കുന്നതാണ്. ഏറ്റവും ടഫായിട്ടുള്ള സാധനം പഠിച്ചു കഴിഞ്ഞപ്പോ ആൾക്ക് എന്തായി, സന്തോഷായി. ആൻഡ്രോസിന്റെ പിന്നെ പരീക്ഷ വലിയ കാര്യമില്ലാത്ത കാരണം ആള് ഇലുമിനാറ്റി ഒക്കെ കളിച്ചോണ്ടിരിക്കുക. ഇലുമിനാറ്റിയുടെ സ്റ്റെപ്പ് ഒക്കെ ഇട്ട് കളിക്കുന്നുണ്ട്. ഇലുമിനാറ്റി കളിച്ചാ നോക്കട്ടെ. ആൻഡ്രോസിന്റെ ഇലുമിനാറ്റി ഉണ്ടോ? ഓ മൈ ഗോഡ്, ജാതി സ്റ്റെപ്പ് ഉണ്ടോ? ആള് ജാതി കാണിച്ചു കളിച്ചു തുടങ്ങി. അവളുടെ എനർജി ഒക്കെ തിരിച്ചു പോകുന്നു മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ ഞങ്ങളുടെ ഈവനിങ് വ്ളോഗ് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, നൈസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കമന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ ഞങ്ങളോട് പറഞ്ഞു സൂപ്പറായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞങ്ങൾ എന്താക്കി, ഇതുപോലെ ഈവനിങ് വ്ളോഗ് എടുക്കാന്ന് വെച്ചു. പിന്നെ ആൻഡ്രോസിന് എന്തെങ്കിലും വിശേഷം പറയണ്ടോ? ആർമസിന്റെ സന്തോഷം കണ്ടാ, ഒരു ടഫായിട്ടുള്ള സാധനം പഠിച്ചതിന്റെ സന്തോഷം കേട്ടാ. പിന്നെ അടുത്ത ടഫ് വന്നു കഴിഞ്ഞാൽ ആൾ പാടും. പിന്നെ ആൻഡ്രോസ് ഇരുന്ന് ടി വി കാണുക, അർണോസ് ഇരുന്ന് പഠിക്കുക. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം. അർണോസിനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയാണെന്ന് അറിയില്ല. അർണോസ് ആ പ്രതിസന്ധി ധാരണ ചെയ്ത് അവന്റെ മുഖത്തുണ്ടത്. ആൻഡ്രോസ് കളിക്കുന്നു, അർണോസ് പഠിക്കുന്നു. അപ്പൊ ആ അർണോസ് അല്ല, അർണോസ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ആൻഡ്രോസ് എന്തെങ്കിലും പറയണ്ട, വിശേഷം എന്തെങ്കിലും ഉണ്ടോ ആൻഡ്രോസിന്? ആൻഡ്രോസിന് ഡാൻസിന്റെ വിശേഷം മാത്രമല്ലോ. ആൻഡ്രോസിന്റെ ആന്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആന്റിയുടെ കൂടെ കുറച്ചേരം നടത്താനും പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, അമ്മയുടെ അടുത്ത് പോയിട്ട് മൊബൈല് കാണാറുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്, അല്ല ഞങ്ങളുടെ സ്വന്തം ക്രിയേഷനിൽ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ തമാശയായിട്ടാണ് ചെയ്യുന്നത്, ബാക്കിയുള്ളവർക്ക് ട്രാജഡി ആയിട്ടാണ് തോന്നുന്നു. നിങ്ങളായാലും ആരെങ്കിലും പറ്റാവുന്നവര് കാണാൻ ശ്രമിക്കുക, അഭിപ്രായം പറയുക. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഒന്നുകൂടി ക്രിയേറ്റീവായിട്ട് പുതിയ വീഡിയോകളായിട്ട് ഇറക്കാൻ. അപ്പം ഇന്നത്തെ ഈവനിങ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ബൈ ഗൈസ്. ആ ഒരു കാര്യം കൂടി ഉണ്ട്, പ്രധാനപ്പെട്ട കാര്യം. അർണസ് സ്വന്തമായി നിർമ്മിച്ച വീട്, സ്വന്തമായി നിർമ്മിച്ച്, സ്വന്തമായി പെയിന്റ് അടിച്ച്, സ്വന്തമായി വരച്ച അർണസിന്റെ സ്വന്തം വീട് ഗൈസ്. അപ്പം അതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്യൂ. ഓപ്പൺ ഡബിൾ ഡോറാണ്. ഒന്ന് കൊതുക് കടക്കാണ്ടിക്കാനും ഒന്ന് ആൾക്കാർ കിടക്കാൻ. അർണസ് ആരമോ. അപ്പോ ഈ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ബൈ.